Welcome to RN Chef. ഉണ്ടാക്കിയേക്കുന്ന പ്രോൺസ് മുളകിട്ട റോസ്റ്റാണ്. പ്രോൺസ് മുളകിട്ട റോസ്റ്റ് നിങ്ങൾക്കായിട്ട് അങ്ങനെയാണ്. പ്രോൺസ് മുളകിട്ടത് നമ്മുടെ തൃശ്ശൂരാണെങ്കിൽ പ്രോൺസ് മുളകിട്ടെന്ന് തന്നെ പറയണത്. എൻ്റെ ഫ്രണ്ടിൻ്റെ റെസിപ്പി ആട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിലെ സ്റ്റേറ്റസ് കണ്ടു. ഫ്രണ്ട് പേര് ബോബി എന്നാണ്. ബോബിനോട് പറഞ്ഞാൽ ബോബിൻ്റെ അമ്മൻ റെസിപ്പിയാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേറ്റസ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇത് എന്നാ സംഭവം എന്ന് ഞാൻ ചോദിച്ചു. അപ്പം ഇത് അപ്പം ബോബിനോട് പറഞ്ഞു ഇത് പ്രോൺസ് മുളകിട്ടതാണെന്ന് പറഞ്ഞു. തൃശ്ശൂരൊക്കെ ഇതിന് പ്രോൺസ് മുളകിട്ടതെന്ന് അറിയപ്പെടുന്നത്. അപ്പം എനിക്കിത് തോന്നുന്നു ഉണ്ടാക്കി നോക്കിയാലോ തോന്നുന്നു. അപ്പം ഇനി പ്രോൺസ് കിട്ടിയപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ താങ്ക് യു ബോബി, ബോബിൻ്റെ അമ്മയ്ക്കും താങ്ക് യു ഞങ്ങൾക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നതിന്. പക്ഷേ സൂപ്പർ ടേസ്റ്റി ആട്ടോ, എന്നാണ് സൂപ്പർ ടേസ്റ്റി സംഭവം കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടു നോക്ക് നിങ്ങൾ ഇഷ്ടപ്പെടും നോക്ക് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ നമുക്ക് പ്രോൺസ് മുളകിട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ആദ്യമായി ഇങ്ങനെ ഇടിക്കുന്ന ഒരു ക്രഷർ, ഇങ്ങനെ ഇടിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ഇടിക്കല്ലാണെങ്കിൽ എടുക്കാം, ഞങ്ങളുടെ സ്റ്റീലിൻ്റെയാണ്. അപ്പോൾ ഞാൻ അതാണ് എടുത്തേക്കണം. അപ്പോൾ അതേ നമുക്കിനി ഇതിലേക്ക് ഇടിച്ചു കൊടുക്കാം. ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്ന ഒരു 5-7 ഗാർലിക്, പിന്നെ അതേപോലെ ഒരു ചെറിയ ഇഞ്ചി ഓപ്ഷനലാണ് കേട്ടോ. ഓപ്ഷനൽ എന്ന് വെച്ചാൽ ബോബി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇട്ട് ജസ്റ്റ് ഒരു ഫ്ലേവർ തരാൻ വേണ്ടിയാണ്. അതിരുന്നോ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതില്ലെങ്കിലും നല്ല ടേസ്റ്റ്, അതിട്ട് ജസ്റ്റ് ഒരു ഫ്ലേവർ വേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഓക്കെ, എല്ലാം കൊണ്ടും ചതച്ചെടുക്കാം. ചതച്ചെടുക്കാൻ ശ്രദ്ധിക്കുന്ന കാര്യം ഇങ്ങനെ നല്ല ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്രഷ് ചെയ്ത് കളയാല് അത് നമുക്കത് മിക്സിക്കാതെ അടിച്ചാൽ മതിയാണല്ലോ. പക്ഷെ ഇത് ഇങ്ങനെ തന്നെ ചതയ്ക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ചതയ്ക്കുക കേട്ടോ. ഇപ്പോൾ അതേ ഇനി നമുക്ക് നമ്മൾ ചതയ്ക്കുന്ന സമയത്ത് ഓരോന്ന് തീർച്ചയായിട്ട് ഒളിപ്പോയി. അത് ഞാൻ എടുത്തിട്ടത്. ഇനി ഇതേ നമുക്ക് ഇനി ഇതിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. നമ്മളിതേ ഇവിടെ ഒരു കപ്പോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കപ്പോളം എന്ന് വെച്ചാൽ ഏകദേശം 20-30 ചെറിയുള്ളി ഉണ്ട്. ഇനി അത് പപ്പാതെയായിട്ട് ഇടിച്ചെടുക്കണം. എല്ലാം കൂടെ ഇടിച്ച് വരത്തില്ല, അപ്പോൾ ഞാൻ പപ്പാതെയായിട്ടാണ് ഇടിച്ചെടുക്കുന്നത്. ഓക്കെ, എല്ലാം ശരിക്കും ക്രഷ് ചെയ്ത് വരണം. ചെറിയുള്ളികളെല്ലാം മിണ്ട് വരണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇത് മിക്സിക്കകത്ത് അടിച്ച് കഴിഞ്ഞാൽ അങ്ങ് ഇതായിപ്പോവും, വെള്ളം പോലെ ആയിപ്പോവും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇടിച്ചെടുക്കുന്നത്. ഇതാകുമ്പോൾ അങ്ങനെ വെള്ളം പോലെ ആവത്തില്ല കേട്ടോ. എല്ലാം നമ്മൾ ഇടിച്ചെടുത്തു. ഇനി നമുക്ക് എന്നാ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കണം. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുത്തിട്ട് നമുക്ക് ആ പാനിൽ എണ്ണ ഒഴിച്ചത് മൂപ്പിക്കണം. ഓക്കെ, ഇപ്പോൾ അതേ ഞാനൊരു പാൻ എടുത്തു. നിങ്ങൾക്ക് ചീനച്ചട്ടി ഉള്ളെങ്കിൽ ചീനച്ചട്ടി എടുക്കാം, അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുണ്ട് ബോബി പറഞ്ഞേക്കുന്നത്. അപ്പം ആ ഒരു ടേസ്റ്റ് അതേപോലെ നിലനിൽക്കും. ഇപ്പോൾ അതേ ഞാൻ ഒരു പാൻ എടുത്തു. ആ പാനിലേക്ക് ഞാൻ നമ്മൾ ചതച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ശരിക്കും ഒരു ഗോൾഡൻ ബ്രൗൺ നമുക്ക് ഫ്രൈ വരണം. അതിൻ്റെ മുന്നേ ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശരിക്കും അതിനാ ഫ്ലേവർ പിടിക്കും. കണ്ടോ, നമ്മൾ ചെറിയുള്ളിയൊക്കെ നല്ല വാടി ഇച്ചിരി ഇപ്പോൾ കണ്ടോ. എന്നാലും നിങ്ങൾക്ക് ഏറുണ്ടെങ്കിൽ ഏറെടുക്കാം കേട്ടോ, അവരോട് ഇഷ്ടം പോലെ. നമുക്ക് ഇതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് വെക്കാം. ഇവിടെ മഞ്ഞപ്പൊടി ആണ് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തേക്കണം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം. നല്ലോണം മിക്സ് ചെയ്ത് ശരിക്കും എല്ലാവരും പിടിച്ചതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാൻ. ഓക്കെ, ഇതിനകത്ത് എരിവ് വേണമെങ്കിൽ അതേ യൂസ് ചെയ്യണുള്ളൂ, വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. ചില്ലി ഫ്ലേക്സ് ഇട 1/2 ടീസ്പൂൺ ഉണ്ട്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കുറച്ചും കൂടി ഇടാം. ഞാൻ ഇതിനോട് 1/2 ടീസ്പൂൺ ഇട്ടേക്കണേ. അത് തന്നെ അത്യാവശ്യം നല്ല എരിവ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് പോയായിരുന്നു. ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാൻ വെരി സിമ്പിളാണ്. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറയുവാണ്, ജസ്റ്റ് നമ്മുടെ വട്ടിൽ മുളകൊന്ന് ജസ്റ്റ് എണ്ണ ഒന്ന് ഒഴിക്കാതെ പാനൊന്ന് മൂപ്പിച്ചിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി അല്ലെങ്കിൽ അത് പാക്കറ്റ് ആയിട്ട് സ്റ്റോറിൽ കിട്ടും, അതുപോലെ വാങ്ങിച്ചാൽ മതി. ചില്ലി ഫ്ലേക്സ് എന്നാണ് പേര്. ഇപ്പോൾ അതേ നല്ലോണം സോൾട്ട് ഇതിൻ്റെ പച്ചമുളക് മാറിയതിന് ശേഷം വേണം നമ്മളത് ഇനിയിപ്പോൾ ഇതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാൻ. നമ്മുടെ നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു കപ്പ് പ്രോൺസ് ഇവിടെ ഉണ്ട്, അത് ഇട്ട് കൊടുക്കുക ചെയ്യണം. നമുക്ക് പ്രോൺസ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പ്രോൺസ് നല്ലോണം മിക്സ് ചെയ്ത് പ്രോൺസിനെ കുക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കുന്ന കാര്യം അത് 20 മിനിറ്റിനുള്ളിൽ കുക്ക് ചെയ്യാൻ പാടില്ല. കുക്ക് ചെയ്തതിനെ റബ്ബർ പോലെ ആയിപ്പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതേ നമുക്ക് നല്ലോണം വാട്ടിയെടുക്കാം. നല്ലോണമൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇനി കുറച്ചൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. പ്രോൺസ് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം പ്രോൺസ് കേട്ടോ. ലോ ഫ്ലെയിം വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. 10 മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, അതിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി പ്രോൺസ് ഓൾറെഡി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കരിവേപ്പിലി ഇട്ട് കൊടുത്ത് നല്ലൊരു ഫ്ലേവർ വരും. ഇപ്പം പ്രോൺസ് ആ മുളകിനകത്ത് കുക്ക് ചെയ്ത് കൊണ്ട് ഭയങ്കര നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പം ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു. നമുക്ക് വെച്ച് കുറച്ചും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പ്രോൺസ് ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട, നിങ്ങൾക്ക് അങ്ങനെ ആക്കണേ അങ്ങനെ ആക്കാം. പക്ഷെ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് നല്ലോണം കുക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കളർ, ഈ ഒരു കളർ ആവണം കുക്ക് ചെയ്തോളൂ കേട്ടോ. അതിൻ്റെ അടി പിടിക്കുന്ന സംഭവമൊക്കെ ശരിക്കും ഇങ്ങനെ കുത്തി 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 എടുക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്നാണ് പറയണത്. ശരിക്കും അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ട സൂപ്പറായി വന്നേക്കണേ. എന്ത് ടേസ്റ്റാണ് നോക്കിയത്, ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഞാനാണെങ്കിൽ എന്നോട് പറഞ്ഞ ഇങ്ങനെ തന്നെയാണ് ബോബി, ഇത് നമ്മൾ ആ ഒരു പാത്രം ഒന്ന് ചോറിട്ടും തൂത്തിട്ടും ഒന്ന് കഴിച്ചാൽ ആ സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ തന്നെ ഞാൻ ചെയ്തെട്ടോ. കണ്ടോ, ഞാൻ ശരിക്കും ചോറിട്ട് തൂത്തെടുത്തെട്ടോ നമ്മളെ പാത്രം.
അത്രയ്ക്ക് ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ്. അപ്പം എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടോ? അപ്പോൾ അതേത് കണ്ട, ഇത്രയുള്ള സംഭവം വേറെ ഒരു പരിപാടി കാണത്തില്ല. എന്നോട് എടുത്ത് പറഞ്ഞു ബോബി എന്നാന്ന് വെച്ചാൽ, നമ്മൾ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ പാത്രത്തിൽ തന്നെ എല്ലാ ഡിഷും നമ്മൾ പ്രോൺസൊക്കെ മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ ഒന്ന് ചോറിട്ടൊന്ന് കുഴച്ച് കഴിക്കുവാണെങ്കിൽ വേറെ ഒന്നും നമുക്ക് വേണ്ട, അത് മാത്രം നമുക്ക് മതിയെന്ന് കേട്ടോ. അപ്പോൾ അത് സത്യമാണ് നമുക്ക്. ഞാൻ അങ്ങനെയാണ് ഞാൻ കഴിച്ചത്, ഞാൻ വേറൊരു കറിയൊന്നും ഞാൻ കൂട്ടില്ല, അത് മാത്രം ഞാൻ കൂട്ടില്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു സംഭവം കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. പിന്നെ അതേപോലെ ഈ പ്രോൺസ് ഉണ്ടാക്കാൻ രണ്ടുമൂന്ന് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന് എന്നാന്ന് വെച്ചാൽ, ഇത് നമ്മളിത് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ഒരിക്കലും ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. പ്രോൺസ് മെയിൻലി ഒരു 20 മാക്സിമം 20 മിനിറ്റ്സ് അതിൽ കൂടെ നമുക്ക് കുക്ക് ചെയ്യാനേ പാടില്ല. കുക്ക് ചെയ്ത് തന്നെ റബ്ബർ പോലെ ആയിപ്പോൾ, അപ്പോൾ അങ്ങനെ ഞാൻ പാടില്ല. പിന്നെ ഇത് എന്നോട് എടുത്ത് പറഞ്ഞതെന്നു വെച്ചാൽ, നമ്മൾ മൺചട്ടിക്കകത്തൊന്നും ഉണ്ടാക്കല്ല, നമ്മൾ നോൺ സ്റ്റിക്കിലും വേണേ, ഞാൻ നോൺ സ്റ്റിക്ക് ഉപയോഗിച്ചത് അല്ല, ചീനച്ചട്ടി, അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ചീനച്ചട്ടിയാണ് അത്രയും നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് വേണം. അപ്പോൾ അതും കൂടെ ട്രൈ ചെയ്യണം. പിന്നെ വേറൊന്നുമില്ല, നിങ്ങൾ കണ്ടല്ലോ, അത് വലിയ സംഭവങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ഈസിയായി ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് തന്നെ ചെയ്യണ്ടേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ നിൽക്കാൻ മക്കല്ലേ. അതുപോലെ ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.